ഹായ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ശബ്ദത്തെ കുറിച്ചാണ്. പ്രകാശത്തെ പോലെ സവിശേഷമായ ഒരു ഊർജ രൂപമാണ് ശബ്ദം. ശബ്ദത്തെ കുറിച്ചുള്ള പഠനം അക്കോസ്റ്റിക്സ് എന്നറിയപ്പെടുന്നു. ശബ്ദശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വൈദികനായ മെറിൻ മെർസന്നെയാണ്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. കമ്പനത്തിന്റെ വേഗം കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് ശബ്ദത്തിലും മാറ്റം വരും. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം കൂടിയേ തീരൂ. എന്നാൽ വെളിച്ചത്തിന് അത് വേണ്ട. പക്ഷെ വെളിച്ചം നേർരേഖയിൽ മാത്രമേ സഞ്ചരിക്കൂ, ശബ്ദം ചുറ്റി വളഞ്ഞ് സഞ്ചരിക്കും. ചുവരിനപ്പുറത്തുള്ള ആളെ നമുക്ക് കാണാനാവില്ലെങ്കിലും അയാളുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നത് ശബ്ദം ചുറ്റി സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. ശബ്ദം സഞ്ചരിക്കുന്നതിന് ഒരു മാധ്യമം ആവശ്യമാണെന്ന് 1660 ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ റോബർട്ട് ബോയിൽ തെളിയിച്ചു. ശബ്ദം അണുദൈർഘ്യ തരംഗങ്ങളായാണ് സഞ്ചരിക്കുന്നത്. സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെ ശബ്ദത്തിന്റെ വേഗം 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഗരം, ദ്രാവകം, വാതകം എന്നീ മൂന്ന് മാധ്യമങ്ങളിലൂടെയും ശബ്ദത്തിന് സഞ്ചരിക്കാനാകും. വായുവിൽ സഞ്ചരിക്കുന്നതിന്റെ 5 ഇരട്ടി വേഗത്തിൽ ശബ്ദം വെള്ളത്തിലൂടെ സഞ്ചരിക്കും. ഖരവസ്തുക്കളിലാണെങ്കിൽ പിന്നെയും അതിന്റെ വേഗത കൂടുന്നു. വായുവിലുള്ളതിനേക്കാൾ 15 ഇരട്ടി വേഗത്തിൽ ശബ്ദം അലൂമിനിയത്തിലൂടെയും സ്റ്റീലിലൂടെയും സഞ്ചരിക്കുന്നു. ശബ്ദം ഏറ്റവും കുറവ് വേഗത്തിൽ സഞ്ചരിക്കുന്നത് വാതകത്തിലൂടെയും ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരത്തിലൂടെയുമാണ്. ശബ്ദത്തിന് ശൂന്യതയിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കുകയില്ല. ശൂന്യതയിൽ ശബ്ദത്തിന്റെ പ്രവേഗം 0 ആണ്. ബഹിരാകാശ സ്ഫോടനങ്ങൾ. നാം അറിയാത്തത് ബഹിരാകാശത്തിനും ഭൂമിക്കുമിടയിൽ ശബ്ദം സഞ്ചരിക്കുന്ന മാധ്യമം ഇല്ലാത്തതുകൊണ്ടാണ്.